ഇപ്പോളെനിക്ക് ലഭിച്ചോരു നീതിയൽപ്പം പകർത്തുവാൻ ആവതിൽ. കൈനകരിയുടെ പുണ്യം. കുട്ടനാടിൻ്റെ മനോഹാരിതയിൽ ലയിച്ചുള്ള ഈ കായൽ യാത്രയിൽ ഞങ്ങൾ ലക്ഷ്യമിടുന്നത് കൈനകരിയുടെ പുണ്യം ഉദയം ചെയ്ത ചാവറഭവൻ ലക്ഷ്യമാക്കിയാണ്. കൈനകരി പഞ്ചായത്ത് ബോട്ട് ജെട്ടിയിൽ നിന്ന് ഏതാണ്ട് 15 മിനിറ്റോളം സുന്ദര ദൃശ്യങ്ങൾ സമ്മാനിച്ചാണ് ജലഗതാഗത വകുപ്പിൻ്റെ യാത്രാ ബോട്ട് തീർത്ഥാടകരെ ചാവറഭവൻ്റെ തീരമായ ഗോവേന്ദ ബോട്ട് ജെട്ടിയിൽ എത്തിക്കുന്നത്. അങ്ങ് ദൂരെ തീർത്ഥാടകരെ സ്വാഗതം ചെയ്യാനെന്ന വണ്ണം ഒരു കുരിശടി കാണാം. ഒപ്പം കുട്ടനാടിൻ്റെ ദൃശ്യഭംഗിക്ക് മാറ്റുകൂട്ടുന്ന ദ്വീപായി തോന്നുന്ന ഒരു പ്രദേശവും യാത്രക്കാർക്ക് സുന്ദര നിമിഷങ്ങൾ സമ്മാനിക്കുന്നു. കായലിൻ്റെ നടുവിലൂടെ നീങ്ങുന്ന താറാവിൻ കുട്ടങ്ങളെ കണ്ടപ്പോൾ അവ തീർത്ഥാടകരെ കണ്ട് പാട്ടുപാടി സംഘനൃത്തം ചെയ്യുന്നത് പോലെ തോന്നി. നവംബർ 23 വത്തിക്കാനിൽ നടക്കുന്ന ചാവറപിതാവിൻ്റെ വിശുദ്ധ പദവി പ്രഖ്യാപനത്തിൽ സന്തോഷിച്ച് ഈ കായലോളങ്ങളും തുള്ളിച്ചാടുന്നത് പോലെ തോന്നി. യാത്രയുടെ ഇരുവശങ്ങളിലും കാണുന്ന പ്രകൃതി ഭംഗിയും മനോഹര ദൃശ്യങ്ങളും തീർത്ഥാടകർക്ക് സമ്മാനിക്കുന്നത് ഒരു വിനോദസഞ്ചാരം കൂടിയാണ്. ചാവറപിതാവിൻ്റെ കാലടിപ്പാടുകൾ പതിഞ്ഞ ഈ തീരവും യാത്രാനിമിഷങ്ങളിൽ പങ്കാളിയായ ഈ കായലും തീർത്ഥാടകരുടെ മനസ്സിന് കുളിർമ പകരുന്നതാണ്. കൈനകരി ഭവൻ സന്ദർശിക്കാൻ പോകുന്ന തദ്ദേശീയരായ തീർത്ഥാടകർക്കും വിനോദസഞ്ചാരികൾക്കും ചാവറഭവൻ്റെ ബോട്ട് ജെട്ടിയായ ഗോവേന്ദ തീരമെടുക്കാൻ ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് മുന്നിലുള്ളത്. ബോട്ടിലും കടത്തുവള്ളങ്ങളിലുമായി സ്കൂളിൽ പോകുന്ന വിദ്യാർത്ഥികളും ഈ യാത്രയുടെ ഒരു ഓളമായി മാറി. പല ലക്ഷ്യങ്ങളുമായി യാത്ര ചെയ്യുന്ന സഞ്ചാരികളെയും വഹിച്ചുകൊണ്ടുള്ള ഈ ബോട്ട് വിവിധ ദൃശ്യഭംഗികൾ സമ്മാനിച്ചുകൊണ്ട് അങ്ങനെ ഗോവേന്ദ തീരത്തോടടുക്കുകയാണ്.
ബോട്ടിൽ നിന്നിറങ്ങുമ്പോൾ തീർത്ഥാടകരെ സ്വാഗതം ചെയ്തുകൊണ്ട് ചാവറ ഭവനിലേക്കുള്ള ബോർഡ് കാണാം. ജെട്ടിയുടെ സമീപത്ത് നമ്മൾ ആദ്യം കാണുന്നത് ചാവറയച്ഛൻ്റെ രൂപം സ്ഥാപിച്ചിട്ടുള്ള ഒരു കുരിശടിയും CMI സഭയുടെ ഒരാശ്രമവുമാണ്. ഇവിടെ നിന്ന് 1 കിലോമീറ്ററോളം നടന്നു വേണം തീർത്ഥാടകർക്ക് ചാവറ ഭവനിലെത്താൻ. അവിടെ നമ്മളെ കാത്തിരിക്കുന്നത് ഒരു ചെറിയ ചാപ്പലും ചാവറ അച്ഛൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളും പിന്നെ കെട്ടിടത്തിനുള്ളിൽ പഴമ നഷ്ടപ്പെടാതെ ഇന്നും പൈതൃകമായി സൂക്ഷിക്കുന്ന ചാവറയച്ഛൻ്റെ ഭവനവുമാണ്. പത്തൊമ്പതാം നൂറ്റാണ്ടിൽ, അതായത് 1805 February 10, കുട്ടനാട്ടിലെ ഈ കൈനഗരി ഗ്രാമത്തിലെ ചാവറ കുടുംബത്തിൽ കുര്യാക്കോസ് മറിയം ദമ്പതികളുടെ മകനായിട്ടാണ് ചാവറയച്ഛൻ ഭൂമിയിൽ ജാതനായത്. മാതാപിതാക്കളുടെ പൊന്നോമനയായി വളർന്ന ഈ പുണ്യജന്മം 10 വയസ്സുവരെ ദൈവചിന്തയിലും പരിപാലനത്തിലും വളർന്നു വന്ന ഗ്രാമമാണിത്. മലയാളവും തമിഴും സംസ്കൃതവുമടങ്ങിയ കളരി വിദ്യാഭ്യാസം ഇവിടെ വെച്ചാണ് അഭ്യസിച്ചത്. 2000 കൊല്ലത്തെ ഭാരത ക്രിസ്തീയ ചരിത്രത്തിൽ പുരുഷനായ ആദ്യത്തെ വിശുദ്ധനായി ഇതാ ചാവറയച്ഛൻ അവരോധിക്കപ്പെടുവാനായി പോകുന്നു. November 23 ആ മഹാദിനത്തിന് വേണ്ടി നാം എല്ലാവരും കാതോർക്കുകയാണ്. ഇത്ര കാലമായിട്ടും ഒരു വിശുദ്ധനെപ്പോലും ഔദ്യോഗികമായി ലഭിക്കാത്ത ഭാരതസഭയെ നോക്കി അദ്ദേഹം രോദനം കൊണ്ടിരുന്നു. നമ്മുടെ സഭ വന്ധ്യയായിരിക്കുന്നു എന്നാണ് അദ്ദേഹം അതിനെ സംബന്ധിച്ച് പറഞ്ഞത്. വന്ധ്യയായ ആ സഭയിൽ ആ വന്ധ്യത മാറ്റുവാനായി ഇതാ ഒരു വിശുദ്ധൻ, അദ്ദേഹം തന്നെ ഭാരതത്തിലെ പുരുഷനായ ആദ്യത്തെ വിശുദ്ധനായി ഇന്ന് ജന്മം കൊള്ളുന്നു. നിങ്ങളിലൊന്നു പോലായിരുന്നു ഇന്നലെ, നിങ്ങളും എന്നെ പോലാകും. ഇപ്പോളെനിക്ക് ലഭിച്ചൊരു നീതിയെ അല്പം പകർത്തുവാൻ ആവതില്ല. കൈനഗരിയുടെ പുണ്യം. ചാവറ പിതാവിൻ്റെ ഇടവക പള്ളിയായ ചേന്നങ്കരി സെൻറ്റ് ജോസഫ് ദേവാലയത്തെ ലക്ഷ്യമാക്കി നമ്മൾ വീണ്ടും യാത്ര തുടങ്ങുകയാണ്. ഗോവിന്ദ ബോട്ട് ജെട്ടിയിൽ നിന്നും ഏതാണ്ട് 1.5 മണിക്കൂറിലധികം യാത്ര ചെയ്തു വേണം ചേന്നങ്കരിയിലെത്താൻ. അവിടെ നമ്മെ കാത്തിരിക്കുന്നത് ചാവറ പിതാവിൻ്റെ ജ്ഞാനസ്നാന തൊട്ടിയും
പ്രഥമ കുർബാന അർപ്പിച്ച അൾത്താരയും സ്പെയിനിൽ നിന്ന് കൊണ്ടുവന്ന വിശുദ്ധ യൗസേപ്പിതാവിൻ്റെയും ഉണ്ണിയുടെയും രൂപവുമാണ്. ഞങ്ങൾ യാത്ര ചെയ്യുന്ന ബോട്ട് ചേന്നങ്കരി തീരത്തോടടുക്കുകയാണ്. തീരത്തോട് ചേർന്ന് കിടക്കുന്ന ഈ ദേവാലയത്തിന് നൂറ്റാണ്ടുകളുടെ ചരിത്രമാണുള്ളത്. ആനവാതിൽ തുറന്ന് അകത്ത് കയറുമ്പോൾ ചാവറയച്ചൻ പ്രഥമ കുർബാന ചൊല്ലിയ ചരിത്രമുറങ്ങുന്ന അൾത്താരയും ചവറപിതാവ് ജനിച്ച് എട്ടാം ദിവസം അതായത് 1805 February 19 ജ്ഞാനസ്നാനം സ്വീകരിച്ച തൊട്ടിയും കാണാം. ഇന്നും ഈ ദേവാലയത്തിൽ കുഞ്ഞുങ്ങളെ ജ്ഞാനസ്നാനപ്പെടുത്താനായി ഈ തൊട്ടി ഉപയോഗിക്കുന്നു. ചാവറയച്ചൻ്റെ ജീവിതവുമായി വളരെയേറെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ദേവാലയമാണ് ചേന്നങ്കരി സെൻറ് ജോസഫ് ദേവാലയം. 1977 August 1 സ്ഥാപിതമായ ഈ ദേവാലയം ഏഷ്യയിലെ ആദ്യത്തെ വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ നാമധേയത്തിലുള്ള ദേവാലയമായിട്ടാണ് അറിയപ്പെടുന്നത്. അച്ഛൻ്റെ മതാധ്യാപനത്തിനും ആദ്യ കുർബാനയ്ക്കും സാക്ഷിയായ ഈ ദേവാലയത്തിൽ 1802 സ്പെയിനിൽ നിന്ന് കൊണ്ടുവന്ന് മാന്നാനത്ത് സൂക്ഷിച്ച വിശുദ്ധ യൗസേപ്പിതാവിൻ്റെയും ഉണ്ണീശോയുടെയും ഈ അത്ഭുത രൂപം ചാവറയച്ചൻ 1836 ഈ ദേവാലയത്തിൽ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചു. അങ്ങനെ ചാവറയച്ചൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിരവധി സംഭവങ്ങൾ ഈ ദേവാലയത്തിന് നമ്മോട് പങ്കുവയ്ക്കാനുണ്ട്. കേരളസഭയുടെ നെടുന്തൂണായി വർത്തിച്ച വാഴ്ത്തപ്പെട്ട ചാവറയച്ചൻ കേരളസഭയിൽ 2 സന്യാസ സമൂഹങ്ങൾക്ക് സ്ഥാപനം കുറിക്കുക വഴി കേരളസഭയിലെ സന്യാസ നവോത്ഥാനവും വൈദികരുടെയും സന്യാസിനികളുടെയും നവീകരണവും ലക്ഷ്യമിടുകയുണ്ടായി. വൈദികരെ കൂടുതലായി സഭയിലേക്ക് അടുപ്പിക്കുകയും വൈദികരുടെ ആധ്യാത്മികവും അതുപോലെ ബൗദ്ധികവുമായിട്ടുള്ള ശിക്ഷണത്തിൽ ഒത്തിരിയേറെ താല്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്ത വ്യക്തിയായിട്ടാണ് കേരളസഭ വാഴ്ത്തപ്പെട്ട ചാവറയച്ചനെ കാണുന്നത്. കൈനകരിയുടെ പുണ്യം. കൊച്ചു കുര്യാക്കോസിന് 11 വയസ്സുള്ളപ്പോൾ അന്ന് പള്ളിപ്പുറം സെമിനാരിയുടെ റെക്ടറായിരുന്ന ഫാദർ തോമസ് പാലയ്ക്കൽ യാദൃച്ഛികമായി ചാവറ കുടുംബത്തിലെത്തി. കൊച്ചു കുര്യാക്കോസിൻ്റെ ഉള്ളിലെ ദൈവിക ആഹ്വാനം തിരിച്ചറിഞ്ഞ്
ദൈവസേവനത്തിൻ്റെ വഴിയിലേക്ക് പാലക്കിലച്ചൻ ക്ഷണിച്ചു. മകനെ വിട്ടുപിരിയുക അതീവ ദുഃഖമായിരുന്നെങ്കിലും ആ മാതാപിതാക്കൾ ദൈവ തീരുമാനത്തിന് സമ്മതം മൂളി. സ്വന്തം ഇടവകയായ ചേന്നങ്കരി പള്ളി മേടയിൽ ഒരു മൈനർ സെമിനാരിയിലെന്ന പോലെ വികാരിയച്ഛൻ്റെ ശിക്ഷണത്തിലും 1818 പള്ളിപ്പുറം സെമിനാരിയിലെ ഗുരുവായ തോമ മൽപ്പാൻ എന്ന ഫാദർ തോമസ് പാലയ്ക്കലച്ഛൻ്റെ കീഴിലും വൈദിക വിദ്യാഭ്യാസം നേടിയ കുര്യാക്കോസ് ചെമ്മാശൻ 1829 നവംബർ 29 പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ അർത്തുങ്കൽ പള്ളിയിൽ വെച്ച് പുരോഹിതപട്ടം സ്വീകരിച്ചു. ചാവറയച്ചനോടുള്ള സ്നേഹം നിമിത്തം അർത്തുങ്കൽ പള്ളിമേടയിൽ ചാവറയച്ചൻ താമസിച്ച മുറി ഇന്നും മനോഹരമായി സൂക്ഷിക്കുന്നു. പുരോഹിതപട്ടം സ്വീകരിച്ച കൊച്ചു ചാവറയച്ചൻ അജപാലന രംഗത്ത് സജീവ സാന്നിധ്യമായി. ചേന്നങ്കരിയിലും പുളിങ്കുന്നിലും മറ്റു പല ഇടവകകളിലും പോയി ധ്യാനപ്രസംഗങ്ങൾ നടത്തി. 100 പഴക്കമുള്ള ക്രൈസ്തവ പാരമ്പര്യം കേരളത്തിലും ഭാരതസഭയ്ക്കുമുണ്ടെങ്കിലും ഈ നാടിൻ്റെതായ ഒരു സന്യാസസഭ ഇല്ലാതിരുന്ന ആ കാലത്ത് ഒരു ത്രിവേണി സംഗമം എന്ന പോലെ ഗുരുവായ പാലയ്ക്കൽ അച്ഛനും പോരൂക്കര തോമ അച്ഛനും ചാവറയച്ഛനും കൂടി 1831 മെയ് 11 കോട്ടയം ജില്ലയിലെ മാന്നാനത്ത് ഒരു സന്യാസസഭയ്ക്ക് തുടക്കം കുറിച്ചു. അമലോത്ഭവ കന്യകയുടെ ദാസസംഘം എന്നായിരുന്നു ഇന്നത്തെ CMI സഭയ്ക്ക് ആദ്യമിട്ട പേര്. പിന്നീട് സീറോ മലബാർ സഭയിലെ കാർമലൈറ്റ്സ് ഓഫ് മേരി ഇമ്മാക്കുലേറ്റ് CMI എന്ന പേരിൽ വൈദികർക്കായും കോൺഗ്രിഗേഷൻ ഓഫ് മദർ ഓഫ് കാർമൽ അതായത് CMC എന്ന പേരിൽ കന്യാസ്ത്രീകൾക്കും സന്യാസസഭകൾ സ്ഥാപിച്ചു. അൾത്താരയിൽ വണങ്ങപ്പെടുന്ന വീരചരിതരായ പുണ്യാത്മാക്കൾ ഭാരതസഭയിലും വിശുദ്ധി വിളയണം, അതിന് സന്യാസസഭകൾ രൂപം കൊള്ളണം എന്ന വലിയ സ്വപ്നം സെമിനാരി കാലത്ത് തന്നെ ചാവറയച്ചനുണ്ടായിരുന്നു. ആ സ്വപ്നമാണ് ഇന്ന് സാക്ഷാത്കരിക്കപ്പെടുന്നത്. ആയിരത്തി 1831 മാന്നാനത്ത് ആദ്യത്തെ ആശ്രമത്തിൻ്റെ പണി ആരംഭിച്ചപ്പോൾ തന്നെ ചാവറയച്ചനും സംഘവും ജനമധ്യത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് കുടുംബഭദ്രത ലക്ഷ്യം വെച്ച് അവരുടെ ഇടയിൽ പ്രവർത്തിച്ചു. കത്തോലിക്ക കുടുംബങ്ങൾ വിശ്വാസത്തിലും ധാർമ്മികതയിലും വളർന്നു വരണം. കൂദാശകളിലൂടെ അവരുടെ ആധ്യാത്മിക ജീവിതം അടിയുറയ്ക്കണം. യേശു നൽകുന്ന സുവിശേഷ മൂല്യങ്ങൾ അവരുടെ കുടുംബജീവിതത്തിൽ കൈവിളക്കാകണം എന്ന് അച്ഛൻ ജനങ്ങളെ പഠിപ്പിച്ചു. സഭയോടും സമൂഹത്തോടുമുള്ള ഈ വലിയ സ്നേഹമാണ് എന്ത് വില കൊടുത്തും പുറത്തുനിന്നും വരുന്ന സഭയ്ക്ക് വിരുദ്ധമായ രോഗശീഷ്മ പോലെയുള്ള ശക്തികളെ എതിർത്ത് തോൽപ്പിക്കുവാനായിട്ട് അദ്ദേഹത്തിന് പ്രേരണ നൽകിയത്. ഒരുപക്ഷേ അദ്ദേഹം ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ന് കേരളത്തിലെ പല സുറിയാനി സഭാവിഭാഗങ്ങളും കത്തോലിക്കാ സഭയ്ക്ക് പുറത്ത് പോയേനെ. പകർത്തുവാൻ
ഉള്ളതില്ല. കൈനകരിയുടെ പുണ്യം. പിന്നീട് വൈദിക പരിശീലന രംഗത്ത് ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് മാന്നാനത്ത് ഒരു സെമിനാരി സ്ഥാപിച്ചു. അതിനുശേഷം സുവിശേഷ പ്രഘോഷണം അഥവാ പ്രേഷിത പ്രവർത്തന മേഖലയായിരുന്നു അച്ഛൻ്റെ പ്രവർത്തന മേഖല. പിന്നീട് ജനങ്ങളുടെ ഭൗതിക വളർച്ചയിലായിരുന്നു അച്ഛൻ്റെ ശ്രദ്ധ. താഴ്ന്ന ജാതിക്കാർക്ക് സ്കൂൾ ഒരു ബാലികേറാമലയായിരുന്ന ആ കാലത്ത് 1846 മാന്നാനം കുന്നിൽ കേരളസഭയിലെ ആദ്യത്തെ സ്കൂൾ സ്ഥാപിച്ചു. ആയിരത്തി എണ്ണൂറ്റി 1864 സുറിയാനിക്കാരുടെ മുഴുവൻ വികാരി ജനറാളായിരുന്ന അച്ഛൻ എല്ലാ പള്ളികളോടും ചേർന്ന് പള്ളിക്കൂടമുണ്ടാവണമെന്ന് ഉത്തരവിറക്കി. അങ്ങനെ കേരളത്തിൽ വിദ്യാഭ്യാസ വിപ്ലവത്തിന് നാന്ദി കുറിച്ച വലിയൊരു കാൽവയ്പ്പായിരുന്നു അത്. പിന്നീട് ചാവറയച്ഛൻ്റെ ശ്രദ്ധ പ്രിന്റിംഗ് പ്രസിദ്ധീകരണങ്ങളിലായിരുന്നു. അങ്ങനെ കേരളസഭയിലെ മാത്രമല്ല മലയാള ഭാഷയിലെ തന്നെ ആദ്യത്തെ പത്രമായ ദീപിക പത്രം പ്രസിദ്ധീകരണം ആരംഭിച്ചു. അതോടൊപ്പം സീറോ മലബാർ സഭയിലെ വിശ്വാസ സംരക്ഷണത്തിൻ്റെ തേരാളിയായി മാറിയ ചാവറയച്ഛൻ ആധ്യാത്മിക മേഖലയിലും വലിയ സംഭാവനകൾ നൽകി. 1864 മുതലുള്ള ജീവിതത്തിൻ്റെ അവസാനത്തെ 7 വർഷം കൂനമ്മാവിലായിരുന്നു മുഖ്യ പ്രവർത്തന കേന്ദ്രം. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഒരു വിശുദ്ധനെന്ന് പരിഗണിക്കപ്പെട്ടിരുന്ന ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചൻ 1871 ജനുവരി 3 എറണാകുളം ജില്ലയിലെ കൂനമ്മാവിൽ വെച്ച് പരിപാവനമായ ആ പുണ്യജീവിതത്തിന് തിരശീല വീണു. ആ ശരീരം കൂനമ്മാവിലെ മണ്ണിൽ അലിഞ്ഞു ചേർന്നപ്പോൾ കൂനമ്മാവ് ഒരു പുണ്യഭൂമിയായ തീർത്ഥാടന കേന്ദ്രമായി മാറി. നീണ്ട 17-18 വർഷങ്ങൾക്ക് ശേഷം ആ പുണ്യശരീരം മാന്നാനത്ത് ഈ ദേവാലയത്തിൻ്റെ അൾത്താരയുടെ സമീപത്ത് കബറടക്കുകയും ചെയ്തു. പിന്നീട് 1956 ചാവറയച്ഛൻ്റെ നാമകരണ നടപടികൾ ആരംഭിക്കുകയും 1986 ഫെബ്രുവരി 8 വിശുദ്ധ ജോൺ പോൾ 2 മാർപ്പാപ്പ കോട്ടയത്ത് വെച്ച് ചാവറ പിതാവിനെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചു. അതിനുശേഷം ഭാരതസഭയുടെ വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് 2014 നവംബർ 23 ഫ്രാൻസിസ് പാപ്പയിലൂടെ വിശുദ്ധനെന്ന നാമത്തിന് ചാവറയച്ഛൻ അർഹനാകുന്നു. അതൊരു സുവർണദിനമായി ചരിത്രത്താളുകളിൽ ഇടം നേടുകയും ചെയ്യുന്നു. അങ്ങനെ വിശുദ്ധിയുടെ പരിമളം തൂകി ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചൻ അൾത്താരയിൽ വണക്കത്തിന് യോഗ്യനായി വിശ്വാസികളെ സ്വാഗതം ചെയ്യുന്നു. Thank you.